അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കൂടി പറ്റാത്തവയാണ് ഹൊറർ സിനിമകൾ. ധൈര്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയെന്ന് പറയുമെങ്കിലും എത്രയൊക്കെ പേടി തോന്നിയാലും വീണ്ടും വീണ്ടും ഹൊറർ എന്ന ഇഷ്ടത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. മികച്ച 10 ഹൊറർ സിനിമകൾ ഇവയൊക്കെയാണ്. ദ റിംഗ്, അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ് 2002 പുറത്തിറങ്ങിയ ദ റിംഗ്. ജാപ്പനീസ് ഹൊറർ ചിത്രം റിങ്ങിന്റെ റീമേക്കായാണ് ദ റിംഗ് എത്തിയത്. ദ റിംഗ് 2, റിംഗ്സ് എന്നീ 2 സീക്വലുകളും ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കേസ്റ്റ് വീഡിയോ ടേപ്പ് കാണുന്നതും തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുന്നതുമാണ് ചിത്രം പറയുന്നത്. തുമ്പാൻ, വേൾഡ് ക്ലാസിക് സിനിമകളോട് തന്നെ മത്സരിക്കുന്ന രീതിയിലൊരുക്കിയ ഹിന്ദി സിനിമയാണ് തുമ്പാൻ. മഹാരാഷ്ട്രയിലെ തുമ്പാതിൽ മറഞ്ഞിരിക്കുന്ന നിധി തേടിയുള്ള കഥയാണ് ചിത്രം പറയുന്നത്. റാഹിം അനിൽ ബാവെ സംവിധാനം ചെയ്ത ചിത്രം 2018 പുറത്തിറങ്ങിയത്. സോ, ജെയിംസ് വാൻ്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ സിനിമയാണ് സോ. തൻ്റെ ഇരകളെ മാരകമായ ഗെയിമുകളിൽ ഉൾപ്പെടുത്തി ജീവിക്കാനുള്ള ഇച്ഛാശക്തി പരീക്ഷിക്കുകയാണ് സോ എന്ന ചിത്രത്തിൽ. ജിക്സോ കില്ലറുടെ നിഗൂഢതയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നോൺ ലീനിയർ ആഖ്യാനമാണ് സോ എന്ന സിനിമ. മികച്ച വിജയം നേടിയ സിനിമയ്ക്ക് 8 സീക്വലുകളും എത്തിയിരുന്നു. ഈവിൾ ഡെഡ്, സെയ്ഡ ആൽവറസിൻ്റെ സംവിധാനത്തിൽ 2013 സിനിമയാണ് ഈവിൾ ഡെഡ്. പൊസസ്ഡ് ആകുന്ന 5 പേരടങ്ങുന്ന സംഘം അമാനുഷിക ശക്തികളാൽ കൊല്ലപ്പെടുന്നതാണ് ചിത്രം പറയുന്നത്. 1981 പുറത്തിറങ്ങിയ ഈവിൾ ഡെഡ് എന്ന ചിത്രത്തിൻ്റെയും അതിൻ്റെ സീക്വലുകളായി എത്തിയ ഈവിൾ ഡെഡ് 2, ആർമി ഓഫ് ഡാർക്ക്നെസ് എന്ന സിനിമകളുടെയും റീബൂട്ടഡ് വേർഷൻ ആയിട്ടാണ് 2013 ഈവിൾ ഡെഡ്. ദ വിച്ച്, റോബർട്ട് എഗേഴ്സിൻ്റെ സംവിധാനത്തിലെത്തിയ സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രമാണ് ദ വിച്ച്. 1630 പശ്ചാത്തലത്തിൽ പറഞ്ഞ ചിത്രം ഒരു പ്യൂരിട്ടൻ കുടുംബത്തെ പിന്തുടർന്നെത്തുന്ന അമാനുഷിക ശക്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. 2015 സിനിമ പുറത്തിറങ്ങിയത്. ഗെറ്റ് ഔട്ട്, ക്രിസ് വാഷിങ്ടൺ എന്ന കറുത്ത വർഗ്ഗക്കാരനിലൂടെ സഞ്ചരിക്കുന്ന ചിത്രമാണ് ഗെറ്റ് ഔട്ട്. റേസിസം, കളർ ഡിസ്ക്രിമിനേഷൻ തുടങ്ങി സാമൂഹിക പ്രശ്നങ്ങളെ വിമർശിച്ച ചിത്രം നിരൂപക പ്രശംസയൊപ്പം പ്രേക്ഷകരുടെ പ്രീതിയും ഒരുപോലെ നേടിയിരുന്നു. തലച്ചോറിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി മറ്റൊരു വ്യക്തിയുടെ തലച്ചോറിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ വ്യക്തിയെ അടിമയാക്കി മാറ്റുന്നതാണ് സിനിമ പറയുന്നത്. ജോർദാൻ പീൽ സംവിധാനം ചെയ്ത ചിത്രം 2017 തിയേറ്ററിലെത്തിയത്. ദ ലൈറ്റ് ഹൗസ്, റോബർട്ട് എഗേഴ്സിൻ്റെ തന്നെ സംവിധാനത്തിലെത്തിയ 2019 പുറത്തിറങ്ങിയ സിനിമയാണ് ദ ലൈറ്റ് ഹൗസ്. രണ്ടുപേര് ചേർന്ന് ഒരു ലൈറ്റ് ഹൗസ് നടത്തി വരുന്ന കഥയാണ് സിനിമ പറയുന്നത്. റോബർട്ട് പാറ്റിൻസൺ അവതരിപ്പിക്കുന്ന എഫ്രെയിം വിൻസ്ലെ എന്ന കഥാപാത്രവും വില്യം ഡാഫോ അവതരിപ്പിക്കുന്ന തോമസ് വേക്ക് എന്ന കഥാപാത്രവുമാണ് ചിത്രത്തിൽ മെയ്. 1890 കാലഘട്ടത്തിൽ പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് എത്തിയത്. സിനിമ കാണുന്നവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും അതിലെ വിഷ്വലുകളും ശബ്ദങ്ങളിലൂടെയും പലതരത്തിലുള്ള അർത്ഥങ്ങളും സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിക്കൽ ത്രില്ലറായി എത്തിയ ചിത്രം മോഡേൺ സൈക്കോളജിയുടെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സബ് ടെക്സ്റ്റിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയതെന്ന് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. റെഡി ഓർ നോട്ട്, മാറ്റ് ബെറ്റിനെല്ലി, ടെയ്ലർ ഗില്ലറ്റ് എന്നിവരുടെ സംവിധാനത്തിൽ 2019 റിലീസ് ചെയ്ത അമേരിക്കൻ ഹൊറർ സിനിമയാണ് റെഡി ഓർ നോട്ട്. അതിസമ്പന്നമായ കുടുംബത്തിലേക്ക് വധുവായി എത്തുന്ന ഗ്രേസ് എന്ന നായികക്ക് കല്യാണ ദിവസം കളിക്കേണ്ടി വരുന്ന ഒരു ഗെയിമിലൂടെയാണ് ചിത്രത്തിൻ്റെ കഥ പറയുന്നത്. ത്രില്ലടിപ്പിക്കുന്ന ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണിത്. ദ വെയിലിംഗ്, 2016 നാഹോജിൻ സംവിധാനം ചെയ്ത സൗത്ത് കൊറിയൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദ വെയിലിംഗ്. കൊറിയൻ ഗ്രാമത്തിൽ ഒരു ജാപ്പനീസുകാരൻ എത്തുന്നതോടെ ദുരൂഹമായ ഒരു അണുബാധ പൊട്ടിപ്പുറപ്പെടുന്നു. പിന്നീട് ആ ഗ്രാമത്തിൽ നടന്ന കൊടൂരമായ കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ട്രെയിൻ ടു ബുസൻ, 2016 പുറത്തിറങ്ങിയ ട്രെയിൻ ടു ബുസൻ മികച്ച സോംബി ചിത്രങ്ങളിൽ ഒന്നാണ്. സിയോളിൽ നിന്ന് ബുസനിലേക്കുള്ള ട്രെയിൻ യാത്രയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. 2016 സൗത്ത് കൊറിയയിലെ ഹൈയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായിരുന്നു ട്രെയിൻ ടു ബുസൻ.